ഹായ് ഫ്രണ്ട്സ് ജീസ് ബി ടിപ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കേറെ പരിചിതമായ ഒരു മരമാണ് പേഴ് അഥവാ ആലം ഇന്ത്യ മ്യാൻമാർ എന്നിവിടങ്ങളിലെ ഇലപൊഴിയും കാടുകളിൽ വളരുന്ന മരമാണ് പേഴ് ഇരുപത് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഇലപൊഴിയും മരമാണിത് ആയിരത്തി മുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മലകളിൽ കാണാറില്ല പേഴിന്റെ ശാസ്ത്രീയ നാമം കാരിയ ആർബോറിയ എന്നാണ് ആലമെന്നും പേഴറിയപ്പെടുന്നു ഇലപൊഴിക്കുന്ന മരമാണിത് തീയും വരൾച്ചയും സഹിക്കാൻ ഇതിന് കഴിവുണ്ട് വിത്തും മൂലം സ്വാഭാവികമായ പുനരുത്ഭവം ധാരാളം നടക്കുന്നു ഇംഗ്ലീഷിൽ സ്ലോമാസ്ട്രീ എന്ന് അറിയപ്പെടുന്നു കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ധാരാളമായി കാണുന്ന മരമാണ് പേഴ് പേര് പോലെ ഭക്ഷ്യയോഗ്യമല്ല പേഴ് മരത്തിൻ്റെ കായ ഉപയോഗശൂന്യം വംശനാശം സംഭവിച്ച ഒരു വൃക്ഷമാണ് പേഴ് റബ്ബർ കൃഷിക്ക് വേണ്ടി നശിപ്പിച്ച നല്ല വൃക്ഷങ്ങളിൽ പ്രധാനയാണ് പേഴ് ഉരലുണ്ടാക്കുന്നതിന് വേണ്ടി പേഴുമരത്തിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരുന്നത് ഉരലുണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു മീറ്റർ മരം കിട്ടാൻ നല്ല പാടായിരുന്നു അതുകൊണ്ട് ഉരലുണ്ടാക്കിയാൽ വർഷങ്ങളോളം കേടാകാതെ നിലനിൽക്കും പേഴ് തടിയുടെ കാതിരം നല്ല ഈടുള്ളത് പണ്ട് നിലന്തല്ലി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു അപൂർവമായി ഇത്തരം സാമാന്യ വലിപ്പമുള്ള തടി കാണാറുള്ളൂ തടി തൂണായി മണ്ണിൽ കുഴിച്ചിട്ടാൽ വളരെ കാലം ഈട് നിൽക്കും പേഴിൻ്റെ തടി വിളഞ്ഞതായാൽ ക്രിക്കറ്റ് ബാറ്റ് നിലംതല്ലി ഊരൽ ഇവയൊക്കെ നിർമ്മിക്കാം പേഴിൻ്റെ ഇല വെട്ടി കൃഷിക്ക് ചവർ വെക്കാനും പച്ചില വളമായും ഉപയോഗിച്ചിരുന്നു പേഴിൻ്റെ ഇലയും തോലും ആടിന് തിന്നാൻ കൊടുക്കും നല്ല ഉറപ്പുള്ള തടിയാണ് പേടിന് തടിവിറകായും ഉപയോഗിക്കും ആലത്തിൻ കായ നാൽക്കാലികൾ തിന്നാതെ നോക്കണം ചവച്ചാൽ മെതിയില്ല വിഴുങ്ങിയാൽ അവിടെ തൊണ്ടയിൽ കുടുങ്ങും കായ കുട്ടികൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇത് അപൂർവമായി ബന്ധപ്പെടുത്തി സ്ഥലനാമങ്ങൾ വീട്ടുപേരുകൾ ഒക്കെ ഇന്നും കേൾക്കാം കാട്ടുപന്നിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെ കായ കടിക്കുന്ന പട്ടിയുടെ മുന്നിൽ പേയും കായ ചൂടാക്കിയിട്ട് പട്ടിയുടെ പല്ലിളക്കാമെന്നു വരെ കേട്ടിട്ടുണ്ട് കന്നുകാലികളുടെ കഴുത്തിൽ പണ്ട് കാലത്ത് തട്ട എന്ന ഒരു സാധനം മണി പോലെ കിട്ടാറുണ്ട് അതിനും ആലത്തിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് പേഴ് പട്ട മരുന്നായി ഉപയോഗിക്കുന്നു പേടിൻ്റെ പട്ട ഔഷധ ഗുണമുള്ളതുകൊണ്ട് പട്ടയും ഇലയും പ്രസവിച്ച സ്ത്രീകൾക്ക് വേദവെള്ളം തയ്യാറാക്കുമ്പോൾ കൂട്ടത്തിൽ ഇടുമായിരുന്നു കുറുക്കു മരുന്നിലും പേഴിൻ്റെ പട്ട ഉപയോഗിക്കും പേടിൻ്റെ പൂവിന് രൂക്ഷഗന്ധമുണ്ട് ഇത് കണ്ണിന് ദണ്ണമുണ്ടാക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് പേഴിൻ്റെ കറ ഒരു ഔഷധമാണ് ചെറുതേനീച്ചയുടെ മെഴുകിന് കൂടുതലും പേഴിൻ്റെയും വട്ടയുടെയും കറയാണ് തേനീച്ച ഉപയോഗിക്കുന്നത് വലിയ തേനീച്ചയുടെ തേനിനേക്കാൾ ചെറുതേനാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത് മരത്തിൻ്റെ കറയ്ക്കുള്ളിൽ തേനിരിക്കുമ്പോഴാണ് ഇതഔഷധമായി മാറുന്നത് പേഴും മരത്തിൻ്റെ തുലി പല്ലുവേദനയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു പേഴുംകൂമ്പ് വയറിളക്കത്തിന് മോരിൽ അരച്ചു കഴിച്ചാൽ മതി പേഴിൻ്റെ കുരുന്ന് അഥവാ കൂമ്പുല പശുവിൻ്റെ പാലിൽ അരച്ച് കഴിച്ചാൽ റബുലി അഥവാ റിമാപുലി അഥവാ വലിയ രൂപമുള്ള ചിലന്തി ഇത് കഴിക്കുന്നതിൻ്റെ ഇതിൻ്റെ വിഷത്തിന് ഏറ്റവും നല്ല ചികിത്സയാണ് ഏഴ് ദിവസം രാവിലെ കഴിക്കണം കൊട്ടാരക്കര കൊല്ലം അഞ്ചൽ ഭാഗങ്ങളിൽ പേഴ് അഥവാ ആലം മരം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരിടത്തും അത് കണി കാണാൻ ഒരെണ്ണം പോലും ഇല്ല ഇതുപോലെ അന്യം നിന്നു പോകുന്ന മരങ്ങൾ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ വരും തലമുറയ്ക്കും അവ ഉപകാരപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് പറയുകയും വേണം അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്